ആരോട് ചോദിച്ചിട്ടാ ഇളയമ്മ ഇവിടെ ആരതി ഒഴിഞ്ഞ സ്വീകരിച്ചത്? ആരതി ഒഴിയാനുള്ള തീരുമാനം മാത്രമേ എന്റെ ഉള്ളൂ. ഇവിടെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നതേ നിന്റെ ഭാര്യ തന്നെയാ. നേരാണോ? അതെ. നടക്കില്ല. നീ എന്നല്ല അച്ഛമ്മ പറഞ്ഞാലും ഇവളെ ഇവിടെ താമസിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. വരും വരായികയെ കുറിച്ച് ആലോചിച്ച് സംസാരിച്ചാ മതി നിങ്ങൾ. എനിക്കൊന്നും ആലോചിക്കാനില്ല. ഇറങ്ങിപ്പോ. നിന്നോട് ഫോണാ പറഞ്ഞ. എന്നെ കൊന്നിട്ട് നിനക്ക് അകത്തേക്ക് കിടക്കാനാവും. രണ്ടാം വട്ടവ ഗർഭിണിയാണെന്ന് പരിഗണന പോലും ഇല്ലാതെ നിങ്ങൾ എന്നെ ആട്ടി പുറത്താക്കുന്നത്. ഇനി നിങ്ങൾക്ക് മാപ്പില്ല. യൂത്ത് ഐക്കൺ ജീവേനി ഇല്ല. നിങ്ങളുടെ കരിയറും ഇമേജും തകർത്ത് തരിപ്പണമൊക്കെ ഞാൻ. നീ വിളിച്ചിട്ടാ ഞാൻ വന്നത്. വീണ്ടും അപമാനിക്കാൻ വേണ്ടിയാണെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. പ്രസ് കോൺഫറൻസ് നടത്താൻ ഇനിയും സമയമുണ്ട്. ശേഷം ഭാഗം ടെലിവിഷനിൽ. നീതു, നിന്നെ കൂട്ടിക്കൊണ്ടു വന്നത് ഞാനാണെങ്കിൽ ഇനി എന്താ വേണ്ടതെന്നും എനിക്കറിയാം. കണ്ണേട്ടനൊന്ന് വന്നേ. എവിടേക്ക്? കണ്ണേട്ട പ്ലീസ്. നീതുവിന്റെ പത്രസമ്മേളനം ഒഴിവാക്കാൻ മറ്റൊരു വഴിയും ഞാൻ കണ്ടില്ല കണ്ടിട്ട്. അതിനിതാണോ ചെയ്യേണ്ടത്? നീതുവിനെ വിളിച്ചുകൊണ്ടുവരാനുള്ള തീരുമാനം ഒട്ടും ശരിയായില്ല. ആലോചിച്ചും കണ്ടും മാത്രം പ്രവർത്തിക്കുന്ന നിന്റെ ഏറ്റവും മോശം തീരുമാനമായി പോയത്. ഇല്ല കണ്ണേട്ട, എനിക്ക് തെറ്റിട്ടില്ല. തൽക്കാലത്തേക്ക് അവളുടെ വായുവടയും മീഡിയ ഇതൊന്നും അറിയയില്ല. അതേ ഞാൻ നോക്കിയുള്ളൂ. സ്വസ്ഥതയില്ലാത്ത ജീവിതം നമ്മൾ തന്നെ ക്ഷണിച്ചു വരുത്തുന്നത് പോലെ ആവുത്. ജീവിതം തന്നെ നഷ്ടപ്പെടുന്നതിലും ഭേദമല്ലേ ഇത്? ആരാധകർ വെറുത്താൽ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ കണ്ണേട്ടന്റെ രൂപം മാത്രമേ എന്റെ മനസ്സിൽ ഇപ്പോഴും ഉള്ളൂ. അഞ്ചാം വയസ്സിൽ ആഗ്രഹിച്ചു തുടങ്ങി കഷ്ടപ്പെട്ട് സമ്പാദിച്ച പദവി കൈവിട്ട പിന്നെ കണ്ണേട്ടനില്ലാന്ന് ഞാൻ മനസ്സിലാക്കണ്ടേ? ഞാനല്ലേ ഇത് മനസ്സിലാക്കണ്ടേ? പിന്നെ നീ ഇത് കൂടെ ഉണ്ടെങ്കിൽ അവളുടെ കള്ളത്തരം നമുക്ക് എളുപ്പം തെളിയിക്കാൻ പറ്റുമെന്നും എനിക്ക് തോന്നി. എങ്ങനെ? ഒരു പെൺകുട്ടിക്ക് അധിക കാലം ഇല്ലാത്ത ഗർഭം ഉണ്ടെന്ന് പറഞ്ഞ് അഭിനയിച്ച് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് മുമ്പിൽ ശാരീരിക ലക്ഷണങ്ങളിൽ നിന്ന് ഞങ്ങൾക്കത് തിരിച്ചറിയാൻ പറ്റും. അങ്ങനെ തിരിച്ചറിഞ്ഞ് അവളുടെ നാടകം പൊളിക്കാൻ പറ്റിയാൽ അതൊരു ഭാഗ്യമല്ലേ? കണ്ണേട്ടൻ ഒന്ന് ആലോചിച്ച് നോക്ക്. ശരിയാണ്, പക്ഷേ ഇനി എതിർപ്പൊന്നും പറയണ്ട. സ്റ്റാർഡം നിലനിർത്താൻ സഹിച്ച ത്യാഗങ്ങളെക്കുറിച്ചും കഷ്ടപ്പാടുകളെക്കുറിച്ചുമൊക്കെ എന്നോട് പറഞ്ഞിട്ടില്ലേ? അതിനുവേണ്ടി ഒരു റിസ്കും കൂടി ഏറ്റെടുക്കുന്നു എന്ന് കരുതിയാൽ മതി. വന്ന് അവളോട് അകത്ത് കയറാൻ പറ. ഞാനൊന്നിനുമില്ല. നീ എന്താന്ന് വെച്ചാ ചെയ്തോ. വാ കണ്ണേട്ടാ. ഇങ്ങനെ തന്നെ അവളുടെ മുന്നിലേക്ക് ചെല്ലണം. വാ.
എന്തായി തീരുമാനം? നീതു അകത്തേക്കോ പുറത്തേക്കോ? രണ്ടായാലും വിരോധമില്ലെന്നാ ഇവള് പറയുന്നത്. കൊണ്ടുവന്നത് ഞാനാണ്, ഈശ്വരമഠത്തിലെ കാവ്യ. നീതു അകത്തേക്ക് ചെല്ല. അങ്ങനെ വെറുതെ പറഞ്ഞാൽ എങ്ങനെയാ? ഓന ജീവ, നിന്റെ കുഞ്ഞിന്റെ അമ്മയെ കൈപിടിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. കൈ പിടിക്കേണ്ടതും ദാ ഇങ്ങനെ ചേർത്ത് പിടിക്കേണ്ടതും ആരെയാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ആര് വിചാരിച്ചാലും മറ്റൊരു പെണ്ണിന് നേരെ എന്റെ കൈ നീളില്ല. പിടിച്ച കൈ ഒരിക്കലും വിടുകയില്ല. വലതുകാൽ വെച്ച് കയറുക. ഇവിടെ കയറാൻ ഇടതുകാല ബെസ്റ്റ്. കുലം മുടിക്കാനുള്ള വരവല്ലേ? എങ്കിൽ നിന്റെ ഇഷ്ടം. അച്ഛമ്മ ഇതുവരെ കണ്ടില്ലല്ലോ. നീ അകത്ത് കയറുന്നത് കാണാനുള്ള കരുത്തില്ലാത്തോണ്ടേ ഒളിച്ചിരിക്കാവൂ. എന്നാലും ചെന്ന് കണ്ട് അനുഗ്രഹം വാങ്ങാനുള്ള മര്യാദ ഞാൻ കാണിക്കണമല്ലോ. പിന്നല്ലാതെ, നീ വാ, ഞാൻ കൊണ്ടുപോവാം. നടക്ക്. നീ പറഞ്ഞത് നേരാ മോളെ, മനപ്പുറം തന്നെയാ ഞാൻ അങ്ങോട്ട് വരാതിരുന്നത്. ഇവിടെ ഉള്ള രണ്ട് വിഷഹിന്ദുക്കളെ തന്നെ പുറത്താക്കാൻ തീരുമാനിച്ച എനിക്ക് മൂന്നാമതൊരെണ്ണം കൂടി വന്നു കയറുന്നത് കാണാൻ വയ്യാന്ന് തോന്നി. എത്ര നാള് നമ്മളെ ഭാരം ചുമക്കേണ്ടി വരുമെന്ന് അറിയില്ല മോളെ. ശരിയാവൂ അച്ഛമ്മേ, കണ്ണേട്ടൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് തെളിയേണ്ടത് നമ്മുടെ രണ്ടുപേരുടെ ആവശ്യമല്ലേ? അതെ മോളെ. അവിടെ ഇരിക്കും മോളെ. ആശ്രിത വരുമ്പം അവകാശം എഴുന്നേക്കേണ്ട കാര്യമില്ല. ഞാനൊരു വഴക്കിനല്ല വന്നത്, അച്ഛമ്മേ കണ്ട് അനുഗ്രഹം വാങ്ങിക്കാനാ വന്നത്. നിന്റെ വേഷം കെട്ട് എന്റെ അടുത്ത് വേണ്ട. ഓ, അനുഗ്രഹം വാങ്ങാൻ വന്നിരിക്കുന്നു, ഓ എന്റെ മുമ്പിൽ നിന്ന്. അമ്മ എന്ത് വർത്താനം അമ്മേ പറയുന്നത്? ഇവളെവിടുന്ന് പോയിട്ട് പത്രസമ്മേളനം നടത്തിക്കോട്ടെ എന്ന് നമുക്ക് കരുതാൻ പറ്റൂ? ജീവിയുടെ കരിയർ ഒന്നും അമ്മയ്ക്ക് വിഷയമല്ലായിരിക്കും, എന്നാലും കുടുംബത്തിന് സൽപ്പേരില്ലാതാവില്ലേ? സൽപ്പേര്? നീ ഇവിടെ വന്ന് കയറി അന്ന് തുടങ്ങി ഈശ്വരമഠത്തിന്റെ നാശം. ഇനി അത് ഇരട്ടിയാവത്തേ ഉള്ളു. അമ്മ ഇങ്ങനെയൊക്കെ പറയും, മനസ്സിലൊന്നുമില്ല. നമ്മളോടുള്ള സ്നേഹം കൊണ്ട് പറയുന്നതാണെന്ന് കരുതിയ എല്ലാ പ്രശ്നവും തീരും. അതെനിക്കറിയാം ആന്റി. അച്ഛമ്മയെ ഞാൻ ഇന്നും ഇന്നലെയല്ലോ കാണാൻ തുടങ്ങിയത്. വന്ന കാര്യം കൊടുക്കണ്ട, അച്ഛമ്മ നമസ്കരിച്ച് ആശീർവാദം വാങ്ങിച്ചോളൂ. ശരി. ആ കുനീനാന് മോൾക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? ഇല്ല. എന്നെയും നമ്മുടെ കുഞ്ഞിനെയും അനുഗ്രഹിക്കൂ അച്ഛമ്മേ. നിങ്ങളുടെ ഭീഷണിക്ക് വഴങ്ങി ഇവളെ ഇവിടെ കയറ്റിയെന്ന് കരുതി ഈശ്വരമഠത്തിൽ അധികകാലം സുഖിച്ചു കഴിയാവുന്ന വിചാരിക്കണ്ട. അമ്മ ആദ്യം ഇവിടെ അനുഗ്രഹിക്കേ. പാവം, അമ്മയുടെ അടുത്ത തലമുറയെ വയറ്റി ചോന്നുകൊണ്ട് കുനിഞ്ഞു കിടക്കുന്ന കണ്ടില്ലേ? ഭാഗ്യം അവരെന്നെ ചവിട്ടിയില്ലല്ലോ. ഇനി ഈശ്വരമഠത്തിൽ നമ്മൾ തമ്മിൽ നേർക്കുനേർ നിന്നുള്ള പോരാട്ടമാണ്. എന്നെ ഇവിടെ കയറ്റി താമസിപ്പിക്കാൻ തീരുമാനിച്ചതിന്റെ പേരിൽ നീ ഖേദിക്കും, നോക്കിക്കോ. എനിക്കിപ്പോഴേ ഖേദമുണ്ട് മോളെ. പിന്നെ നീ ഒരുമിട്ടിറങ്ങിയ സ്ഥിതിക്ക് വേറെന്താ ചെയ്യ? ഞാനും തുനിഞ്ഞിറങ്ങുക തന്നെ. പക്ഷെ ഒരു കാര്യം ഞാൻ മുൻകൂട്ടി പറഞ്ഞേക്കാം,
ഒടുവിൽ ഇവിടെ നിന്നിറങ്ങുമ്പോൾ ഖേദം നിനക്കായിരിക്കും. കണ്ണേട്ടനെ മീഡിയയുടെ മുമ്പിൽ നാണം കെടുത്തു എന്ന് വെല്ലുവിളിക്കേണ്ടായിരുന്നു എന്ന് നിനക്ക് തോന്നും. തോന്നിപ്പിക്കുന്നു. ആ, നിന്റെ ഗർഭം വളരട്ടെ. ആ വളർച്ച കാണാൻ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുക ഞാൻ. അവളുടെ ഈ വെല്ലുവിളി മനസ്സിൽ കുറിച്ചിട്ടോണം. കുറിച്ചിട്ട് കഴിഞ്ഞു. ഇനി വേണ്ടത് ജീവയ്ക്കും അമ്മയ്ക്കും നിന്നോടുള്ള അപ്രോച്ച് മാറ്റിയെടുക്കണം. വയറ്റിലുള്ള കുഞ്ഞ് ഒരു നല്ല സെന്റിമെന്റ്സാ. അത് മാക്സിമം ഉപയോഗിച്ച് അമ്മയുടെയും ജീവയുടെയും സ്നേഹം പിടിച്ചു പറ്റണം. അത് ഞാൻ ഏറ്റു. ഈ വീട്ടിലെ എല്ലാവരെയും അവള് കയ്യിലെടുത്തത് എങ്ങനെയാണെന്ന് എന്റെ വിശദമായിട്ടൊന്ന് പറഞ്ഞു തരണം. അതിനനുസരിച്ച് ഞാൻ എന്റെ വേഷവും ഭാവവും ഒക്കെ ഒന്ന് പുതുക്കി പണിയാം. അത് കൊള്ളാം. ഒക്കെ ഞാൻ നിനക്ക് വിശദമായിട്ട് പറഞ്ഞു തരാം. എനിക്ക് ഉറക്കം വരില്ല കാവ്യ. ഈ വീട്ടിൽ ഒരു അണുബോംബ് വച്ചിരിക്കുന്ന പോലെയാ എനിക്ക് തോന്നുന്നത്. നീ എന്തൊക്കെ ന്യായങ്ങൾ പറഞ്ഞാലും നീതുവിനെ ഇവിടെ കയറ്റി താമസിപ്പിച്ചത് ഒട്ടും ശരിയായില്ല. വേറെ എന്ത് ചെയ്യണമായിരുന്നു? ഞാൻ ഗർഭിണിയാണെന്ന് അവൾ മീഡിയ അറിയിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോ സധൈര്യം അതിനെ നേരിടുമെന്നല്ലോ കണ്ണേട്ടൻ പറഞ്ഞത്. അങ്ങനെയുണ്ടായാൽ സൂയിസൈഡ് ചെയ്യുമെന്നല്ലേ? ശരിയാണ്, പക്ഷേ ഇതിലും ഭേദം മരിക്കുന്നതായിരുന്നു. അങ്ങനെ തോറ്റു മടങ്ങാനല്ലല്ലോ ഈശ്വരൻ നമുക്ക് ഈ ജന്മം തന്നത്. ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുന്നവരോട് പോലും എനിക്ക് വെറുപ്പാ. മനോബലമില്ലാത്തവരെ പ്രശ്നമുണ്ടാവുമ്പോ അങ്ങനൊരു വഴി തിരഞ്ഞെടുക്കും. കണ്ണേട്ടന്റെ ധീരതയും ശൂരത്വം ഒക്കെ സ്ക്രീനിലേ ഉള്ളൂ എന്ന് എനിക്ക് ബോധ്യമായി. അങ്ങനെ ഏതെങ്കിലും ഒരുത്തി എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ പോകുന്ന സ്റ്റാർഡു ആണെങ്കിൽ അതങ്ങ് പൊയ്ക്കോട്ടെ എന്ന് കണ്ണേട്ടൻ കരുതിയിരുന്നെങ്കിൽ നീതുവിനെ പുറത്ത് നിർത്തി തന്നെ ഫൈറ്റ് ചെയ്യാമായിരുന്നു. പക്ഷേ അതിനുള്ള ധൈര്യം കണ്ണേട്ടനില്ലാതെ പോയില്ലേ? പക്ഷെ കാവ്യ, മീഡിയയെ ഭയന്നാണ് നീ ഇത് ചെയ്തെങ്കിൽ തന്നെ അവൾ ഇവിടെ താമസിക്കുന്നതും മീഡിയ കുത്തിപ്പൊക്കിയാലോ? അതും പ്രശ്നമാവും. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അധിക കാലം അവൾ ഇവിടെ താമസിക്കുകയില്ല. പിന്നെ ഇന്ന് തന്നെ അച്ഛമ്മയുടെ അനുഗ്രഹം തേടുന്ന ഒരു നാടകം ഇവിടെ നടന്നു. പ്രഗ്നൻസിയുടെ യാതൊരു ലക്ഷണങ്ങളും ഇല്ലാതെ നിഷ്പ്രയാസം അവൾ അച്ഛമ്മയുടെ മുമ്പിൽ മുട്ടുകുത്തി നമസ്കരിച്ചു. ഗർഭിണിയായ ഒരു പെണ്ണും ഈ സമയത്ത് അങ്ങനെ ചെയ്യില്ല. ഇതുപോലെ അവളുടെ ഓരോ ആക്ടിവിറ്റീസും ഞങ്ങൾ വാച്ച് ചെയ്യും. ഞങ്ങളെന്ന് വെച്ചാ ഞാനും ശ്രീകുട്ടിയും അച്ഛമ്മയും. പ്രഗ്നൻസി ഫേക്ക് ആണെന്ന തെളിവുണ്ടാക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആ തെളിവ് കിട്ടിക്കഴിഞ്ഞാൽ ഇല്ലാത്ത ഗർഭം ഉണ്ടെന്ന് നടിക്കുന്നവൾ കരുതലോടെ നീങ്ങൂ. ലക്ഷണങ്ങൾ ഉണ്ടാക്കാനാണോ അവൾക്ക് ബുദ്ധിമുട്ട്? കുറെയൊക്കെ അഭിനയിക്കാൻ അവൾക്ക് പറ്റുമായിരിക്കും. പക്ഷേ അവൾ അറിയാതെ അവളെ വാച്ച് ചെയ്യുന്ന ഒരാൾക്ക് ആ അഭിനയം കണ്ടുപിടിക്കാനാവും. മന്നേ കിടക്കാം, എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ഒക്കെ ശരിയാവും എന്നെ സാറേ, വാ വന്ന് കിടക്ക്. സാരി നിനക്ക് നല്ലതുപോലെ ചേരുന്നുണ്ട്. താങ്ക്സ് ആൻറ്റി. ഇനി കാവ്യ പെരുമാറുന്നത് പോലെയൊക്കെ നീയും പെരുമാറണം. ജീവ എത്ര അകറ്റാൻ ശ്രമിച്ചാലും നീ ദേഷ്യപ്പെടരുത്. സർവം സഹയായിട്ട് അങ്ങ് നിന്നോണം. ഞാൻ ഏറ്റു ആൻറ്റി. കുളി കഴിഞ്ഞവൾ ചായ എടുക്കാൻ താഴേക്ക് വരട്ടെ. നീതുവിന്റെ പുതിയ അവതാരത്തെ ഞാൻ ജീവയ്ക്ക്,
സോറി, എന്റെ കണ്ണേട്ടനെ ഞാൻ പരിചയപ്പെടുത്തി കൊടുക്കാം. ആര്? കണ്ണേട്ടനോ? പിന്നല്ലാതെ, അച്ഛമ്മയുടെ കണ്ണൻ എനിക്കെന്നെ കണ്ണേട്ടനല്ലേ. അത് കൊള്ളാം. നിന്റെ വിളി കേട്ടിട്ട് കാവ്യ ആ വിളിയെ വെറുക്കണം. അല്ല, അവൾ ഇറങ്ങേണ്ട സമയമായല്ലോ. വേഗച്ചല്ലേ, വിളിച്ചുണർത്തുമ്പോ നിന്റെ മുഖത്തേക്ക് നോക്കാതെ കാവ്യാണെന്ന് കരുതി ജീവൻ നിന്നെ കയറി പിടിച്ച നീ രക്ഷപ്പെട്ടു. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ശരി, വേഗച്ചല്ല്. നീ എങ്ങനെ ഈ മുറിയിൽ വന്നു? ഞാൻ ചായ എടുക്കാൻ പോയ തക്ക നോക്കി നുഴഞ്ഞു കയറിയതാ. ഞാനും കണ്ണേട്ടനുള്ള ചായ ആയിട്ട് വന്നതാ. കണ്ണേട്ടനോ? അയ്യേ, അങ്ങനെ വിളിക്കുന്നതാ കണ്ണേട്ടന് ഇഷ്ടമെന്ന് എനിക്കറിയാം. ചായ കൊണ്ടുവന്ന നീ എന്തിനാ കട്ടിലിൽ കയറി കിടന്നത്? കണ്ണേട്ടൻ ഉറങ്ങുന്നത് കണ്ടപ്പോ എന്റെ കുഞ്ഞിന് അതിന്റെ അച്ഛന്റെ ഇത്തിരി ചൂട് കിട്ടിക്കോട്ടെ എന്ന് കരുതി. ഉണർന്നിരിക്കുമ്പോ ആ ഭാഗ്യം എന്റെ കുഞ്ഞിനെ കിട്ടില്ലല്ലോ. കിടന്നപ്പോ ക്ഷീണം കാരണം ഞാനും ഒന്ന് മയങ്ങിപ്പോയി. കാവ്യയും കണ്ണേട്ടനും എന്നോട് പൊറുക്കണം. കിടന്നപ്പോ ക്ഷീണം കാരണം ഞാനും ഒന്ന് മയങ്ങിപ്പോയി. കാവ്യയും കണ്ണേട്ടനും എന്നോട് പൊറുക്കണം. നോണയാ ഇവിടെ പറയുന്നത്? ഞാൻ നിന്നോട് എന്താ പൊറുക്കേണ്ടത്? എന്റെ കുഞ്ഞിന്റെ അച്ഛനോട് ഞാൻ എന്തിനു നുണ പറയണം? കുഞ്ഞിന്റെ അച്ഛൻ ഇറങ്ങിപ്പോടുന്നു. ഇതാ കണ്ണേട്ടാ ചായ.
കണ്ണേട്ടന് ആ ചായ ഇഷ്ടമെങ്കിൽ കുടിച്ചോളൂ, എനിക്ക് പരാതിയില്ല. കണ്ണേട്ടന്റെ വീട്ടിൽ ഒരു വേലക്കാരിയുടെ സ്ഥാനമേ ഞാനിപ്പോ ആഗ്രഹിക്കുന്നുള്ളൂ. അവളുടെ ഒരു കണ്ണേട്ടനും പുതിയ അടവും, ഇറങ്ങി പോന്നല്ലേ പറഞ്ഞേ. എങ്കിലേ ചായ കാവ്യ കുടിച്ചോളൂ, ഇഷ്ടമല്ലെങ്കിൽ വേണ്ട. കണ്ണേട്ടാന്ന് വിളിക്കുന്നത് കേട്ടപ്പോ വല്ലത്തെ ഇറിറ്റേഷനാ തോന്നിയത് എനിക്ക്. എന്നിട്ടാ ഇറിറ്റേഷൻ തോന്നിക്കുന്ന ഇവൾ ഒപ്പം കയറി കിടന്നപ്പോ അറിയാത്ത എന്താ? അതോ അറിഞ്ഞിട്ടും അറിഞ്ഞില്ലെന്ന് ഭാവിച്ചതോ? സത്യമായിട്ടും ഞാൻ അറിഞ്ഞില്ല കാവ്യ. ടെൻഷൻ കാരണം ഇന്നലെ ഉറങ്ങാൻ വൈകിയതുകൊണ്ട് ഡീപ് സ്ലീപ്പ് ആയിരുന്നു. എന്തോന്ന് ഡീപ് സ്ലീപ്പ്? എത്ര വലിയ ഉറക്കമായാലും എന്റെ ദേഹത്ത് ആരെങ്കിലും ഒന്ന് തൊട്ടാ പോലും ഞാൻ അറിയുമല്ലോ. അവളുടെ മുമ്പിൽ വെച്ചായതുകൊണ്ടേ ഞാനൊന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എന്നെ വിട്ടിയാക്കാൻ ശ്രമിക്കണ്ട നിങ്ങൾ. നിന്റെ ഭർത്താവിനെ ഞാനൊന്ന് തൊട്ടപ്പോ തന്നെ നിനക്ക് പൊള്ളിയല്ലേ? നീ ഇനി കളി കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. പ്രഗ്നന്റായ പെണ്ണുങ്ങളെ പോലെ അവൾ വോമിറ്റ് ചെയ്തത് മഞ്ഞ നിറത്തിലുള്ള വെറും വെള്ളമാണ്. ഈ പ്രഗ്നൻസി ലക്ഷണങ്ങൾ അഭിനയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല.